ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ വക്കീലന്മാരെ നിയോഗിക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കൾ എഴുതിയ ശുപാർശ കത്തുകൾ അതിൽ മുപ്പത്തി പുറത്തു വന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചാ വിഷയമായി നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും അത് അവരുടെ ചാനലുകൾ വഴിയും ഇത്തരമൊരു ഉള്ളതായി അറിയിക്കാൻ ശ്രമിച്ചില്ല പത്രങ്ങൾ വഴിയും ഒരു വരിയെങ്കിലും കൊടുത്ത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പോലും അറിയിക്കാൻ ശ്രമിച്ചില്ല അപ്പോൾ ഈ പ്രമുഖ മാധ്യമങ്ങളൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ ഒരു വരി പോലും കൊടുക്കാതിരുന്നാൽ കേരളം ഇതൊന്നും അറിയാൻ പോകുന്നില്ല ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ജനങ്ങൾ വായിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച് അവർ പിന്നാലെ വേറെ നടക്കാറുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ അടയാളപ്പെടുത്തലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് ഇപ്പോഴും മൂടസ്വർഗ്ഗത്തിലിരിക്കുന്ന ചില ആളുകൾ മനസ്സിലാക്കുന്നില്ല വാർത്തയൊക്കെ വായിക്കും പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അവർ വേറെ അന്വേഷിച്ച് കണ്ടെത്തും അപ്പോൾ ചില വാർത്തകൾ കൊടുക്കാതിരുന്നാൽ ഇപ്പോൾ ഈ മുപ്പത്തിയൊൻപത് കത്തുകൾ വന്നത് ഇനി ആ മുപ്പത്തി ഒൻപത് കത്തുകൾ വന്നത് കുഴപ്പമൊന്നുമില്ല സർക്കാർ വക്കീലന്മാരെ നിയോഗിക്കുന്ന ഒരു വിശുദ്ധ പരിപാടിയാണ് അത് രാഷ്ട്രീയ നിയമനം ഒരു വിശുദ്ധ പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ന്യായീകരിച്ചെങ്കിലും ഒരു വാർത്ത കൊടുക്കാമായിരുന്നു ഇതിപ്പോൾ യു ഡി എഫിൻ്റെ ഒരു നേതാക്കന്മാർ പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഞങ്ങൾ കത്തെഴുതിയത് എന്തിനാണെന്നോ അങ്ങനെ കത്തെഴുതുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ പോലും ആരും പറയാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ആ നിലയിലെങ്കിലും ഒരു വാർത്ത കൊടുക്കാമായിരുന്നു ഇപ്പോൾ സാധാരണഗതിയിൽ ഈ നമ്മുടെ ഈ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ വന്നാൽ അവരുടേതായ ചില കണ്ടെത്തലുകൾ നടത്തുമല്ലോ അങ്ങനെ ചില കണ്ടെത്തലുകൾ നടത്തി ഈ കത്തെഴുതിയത് കുഴപ്പമൊന്നുമില്ല ഉമ്മൻചാണ്ടി സർക്കാരിന് സർക്കാർ വക്കീലന്മാരെ ശുപാർശ കത്തുകളുടെ അടിസ്ഥാനത്തിൽ നിയമിക്കാം പ്രശ്നമൊന്നുമില്ല എന്ന് ന്യായീകരിക്കുന്ന ഒരു വാർത്തയെങ്കിലും കൊടുക്കാമായിരുന്നു പക്ഷെ അതുപോലുമില്ല അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആ കാണിച്ചിരിക്കുന്നത് ശരിയായ കാര്യമല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രാഷ്ട്രീയ നിയമനങ്ങൾ ശിപാർശ കത്തുകൾ ഇതൊന്നും കേരളത്തിൽ ഒരു പുത്തരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല അതിനെ ന്യായീകരിക്കുകയല്ല പക്ഷേ ഈ രാഷ്ട്രീയ നിയമനങ്ങളെന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അത് ബി ജെ പിയുടെ കാലത്തോ യു ഡി എഫിൻ്റെ കാലത്തോ എൽ ഡി എഫിൻ്റെ കാലത്തോ യു പി എയുടെ കാലത്തോ എന്നുള്ളതൊന്നും അതിനൊരു വ്യത്യാസമില്ല അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സ് അതിൻ്റെ പേരിൽ ഇവിടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്നേ എന്നുള്ള മുറവിളികൾ ചില ഘട്ടങ്ങളിൽ ഉയർന്നപ്പോഴാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള സ്ഥിര നിയമനങ്ങളൊക്കെയും പി എസ് സിക്ക് വിടുന്നതിനുള്ള തീരുമാനങ്ങളായത് പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ പലയിടങ്ങളിലും ഉണ്ടായത് അങ്ങനെ അത് കാലാനുസൃതമായി പല ഇടങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ അത്തരത്തിലുള്ള നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനമെടുത്തതൊക്കെ ഈ സർക്കാരാണ് ഒരുപാട് സ്ഥാപനങ്ങളിൽ അതായത് നേരത്തെ ഡയറക്റ്റായി റിക്രൂട്ട്മെൻ്റ് നടത്തിയിരുന്ന പലയിടങ്ങളിലും പി എസ് സി വഴി അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വെച്ച് നിയമനങ്ങൾ നടത്താൻ തീരുമാനമെടുത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നേരത്തെ തങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ഇതെന്തോ കൊടിയ അപരാധമാണ് എന്നുള്ള മട്ടിൽ സമരരംഗത്ത് വരുന്ന പ്രതിപക്ഷ കക്ഷികളും പണ്ട് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നല്ലവണ്ണം അറിയാമായിരുന്നിട്ടും അതൊക്കെ തമസ്കരിച്ച് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പുതിയ കാര്യമാണിത് എന്നുള്ള മട്ടിൽ വാർത്ത ചമയ്ക്കുന്ന മാധ്യമങ്ങളും എന്നാൽ പഴയ പഴയകാലത്തിൻ്റെ തെളിവുകൾ നാട്ടുകാർ ചർച്ച ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് എടുത്തു വച്ച് ഇങ്ങനെ ഒരു സംഭവമെങ്കിലും ഉണ്ട് അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും ഒരു വരി വാർത്ത നൽകി നടത്തണമായിരുന്നു അല്ലാത്ത പരിപാടി നല്ല മാധ്യമ പ്രവർത്തനമല്ല നാട്ടുകാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പോലെ വേറെ പേരിട്ട് അതിനെയൊക്കെ വിളിക്കേണ്ടി വരും